മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയേക്കും ജർമ്മനിയിൽ നടത്തിയ ചികിത്സയുടെ തുടർ ചികിത്സ നടത്തുന്ന ബംഗളൂരുവിലെ എച്ച് സി ജി ക്യാൻസർ കെയർ സെന്ററിലേക്ക് എയർ ആംബുലൻസിലാണ് കൊണ്ടുപോവുക ശ്വാസകോശത്തിലെ അണുബാധ കുറവുണ്ടെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു പനിയും ശ്വാസതടസ്സവും കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പൂർണമായും ഭേദമായെന്ന നിലയിൽ എത്തിയിട്ടില്ല ആരോഗ്യനില യാത്രയ്ക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം എയർ ആംബുലൻസ് ഏർപ്പാടാക്കിയത് നിമ്സ് ആശുപത്രിയിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിൽ ഒമ്പതംഗ മെഡിക്കൽ ബോർഡ് ാണ് ചികിത്സ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില വിലയിരുത്താനും കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടോ എന്ന് നിർദ്ദേശിക്കാനുമായി സർക്കാർ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ആറംഗ മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉമ്മൻചാണ്ടിയെ ആശുപത്രിയിൽ സന്ദർശിച്ചതിന് തുടർച്ചയായാണ് തീരുമാനം ഇവർ ആശുപത്രി സന്ദർശിച്ച് ചികിത്സാ വിവരങ്ങൾ ശേഖരിച്ചു എന്നാൽ ബംഗളൂരുവിൽ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡിന്റെ സേവനം ആവശ്യമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മെഡിക്കൽ ബോർഡിനെ ഒഴിവാക്കി ബംഗളൂരുവിൽ എത്രയും വേഗം ചികിത്സയ്ക്കെത്തിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ബോർഡും മുൻ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില വിലയിരുത്തുകയാണ് ഉമ്മൻചാണ്ടിയെ ചികിത്സിക്കുന്ന നിംസിലെ ഡോക്ടർമാരുമായും മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ കാര്യങ്ങൾ ചോദിച്ചറിയും ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില വിലയിരുത്താൻ സർക്കാർ ആറംഗ മെഡിക്കൽ ബോർഡിനെയാണ് രൂപീകരിച്ചത് ഒടുവിലെ ആരോഗ്യവ്യവസ്ഥ സംബന്ധിച്ച് മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശുപത്രിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളുമായി നേരിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്